ഇപ്പൊ പല സിനിമകളും ചെയ്യുമ്പോൾ, അതായത് ഇതുപോലെയുള്ള പുതിയ രീതിയിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള പല സിനിമാ പ്രവർത്തകരോടൊക്കെ ഡിസ്കഷനും അതുപോലെ തന്നെ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഈ സിനിമയുടെ കേസിൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ ക്രൂ മെമ്പേഴ്സും അങ്ങനെയാണോ ഉദ്ദേശം? അതായത് സാറിന്റെ ഫ്രണ്ട്സോ അതുപോലെ ഒരേപോലെ ചിന്തിക്കുന്നവരായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഡിബേറ്റ്സോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനൊന്നുമില്ല. മേക്കിംഗിന്റെ സമയത്ത് ഇല്ല, ആരും അങ്ങനെ ആരും ഇല്ല, എല്ലാരും അത്രയും വിശ്വസിച്ചാണ് സിനിമയിലേക്ക് വന്നത്. പിന്നെ അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതല്ല ഞാൻ ചോദിച്ചത്, എന്താ പറയാ, നമ്മള് ചർച്ച, അതാണ് ഡിബേറ്റ്, ഡിസ്കഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആക്ച്വലി അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പടത്തിനെ പറ്റി. അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോ, അപ്പോ ഞാനിങ്ങനെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ അച്ഛനാണല്ലോ, അപ്പൊ അച്ഛനെങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള ഒരു ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ സമയത്ത് കരിയറിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത് നന്നായി, എല്ലാ സിനിമകളും എന്താ പറയാ ഒരു നായകൻ ആന്റാഗണിസ്റ്റ് ആവുന്നൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ ആക്ച്വലി അച്ഛൻ ചെയ്ത ക്യാരക്ടർ ലാലങ്കള് ചെയ്യണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അപ്പൊ ആദ്യം ചെയ്ത സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, അച്ഛൻ ചെയ്ത ക്യാരക്ടർ ഉണ്ടല്ലോ, അതിനെ ആ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് ലാലങ്കള് ത്രൂ ഔട്ടുള്ള ആന്റാഗണിസ്റ്റ് ത്രൂ ഔട്ടുള്ള ഒരു രീതിയിലായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. പിന്നെ ആ സമയത്ത് എന്തൊക്കെയോ കൺഫ്യൂഷൻ വന്നിട്ട് അത് മാറിയതാണ്. അപ്പോ അച്ഛൻ ഇപ്പോഴും മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു അങ്ങനെ എഴുതിയാൽ നന്നായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ, തേന്മാവും കമ്പത്തില അപ്പക്കാള. അപ്പൊ എന്നോട് നീ ഈ സമയത്ത് അങ്ങനെ ഒരെണ്ണം ചെയ്തത് നന്നായി, കുറെ കാലമായിട്ട് ആൾക്കാർ നീ ഭയങ്കര നല്ലവനാന്ന് പറയുന്നുണ്ട്, അതൊക്കെ മാറുന്നത് നല്ലതെന്ന് കണ്ടിട്ടില്ല. പക്ഷെ ഈ ഒരു ചർച്ച വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ഇല്ല, ഇപ്പൊ നമ്മുടെ എന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ചർച്ചയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ആരോടും അങ്ങനെ ചോദിച്ച് ഡിസൈഡ് ചെയ്തൊന്നുമല്ല. ഈ ഫിലിം ചെറിയ രീതിയിൽ നെഗറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന കൺവേ ചെയ്യുന്നതായിരുന്നല്ലോ, അപ്പൊ അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു സാറിന്? ഇല്ല, ഇതിൽ നെഗറ്റീവ് മെസ്സേജ് ഒന്നുമില്ല. എൻഡിങ് നെഗറ്റീവ് ആയിട്ട് എൻഡ് ചെയ്തു വെച്ചിട്ട് ഒരിക്കലും മെസ്സേജിങ് നെഗറ്റീവ് ആവുന്നില്ല. അതൊരു റിഫ്ലക്ഷൻ പോലെയാണ്, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ. അതിന് മേലെ ഒരു ഒരു സന്ദേശം എന്ന രീതിയിൽ ഒരിക്കലും സിനിമ നെഗറ്റീവ് അല്ല. അതല്ല, കുറെ കൊള്ളരുതായ്മകൾ ചെയ്യുന്ന ഒരു നായകൻ വിജയിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ, അത് ശരിയല്ലല്ലോ. അത് ശരിയാവുന്ന എങ്ങനെയാണ്? അത് നമ്മൾ ആര് കണ്ടാലും തെറ്റാന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. അത് അതാണല്ലോ നമ്മുടെ വേൾഡ് റിയാലിറ്റി, അതാണല്ലോ. അത് മെസ്സേജ് അല്ല, അത് നിങ്ങൾ ഇതാണ് ലോകം, നിങ്ങളൊന്ന് ആലോചിക്കുന്നതല്ലായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്രേ ഉള്ളൂ.